ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മഴവെല്ലി വിരിയിച്ച് അമ്മാ മെഗാഷോ പ്രവാസികൾക്ക് വ്യത്യസ്തമായ അനുഭൂതിയായി. സ്റ്റേഡിയം നിറഞ്ഞ കാണികൾക്ക് മുന്നിലേക്കാണ് താരങ്ങൾ ഉത്സവ കൊടിയേറ്റ് നടത്തിയത്. വെടിക്കെട്ടും മേളവും ഉൾപ്പെട്ടതായിരുന്നു ഷാർജയിൽ നടന്ന മഴവില്ലഴകിൽ അമ്മയെന്ന മെഗാഷോ. പാട്ടുമായി നെടുമുടി വേണുമാണ് ആദ്യം വേദിയിലെത്തിയത്. പിന്നീട് സ്റ്റേജ് രണ്ട് കരക്കാരുടെ ഉത്സവ പറമ്പായി മാറി. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെയും മംഗലശ്ശേരി നീലകണ്ഠന്റെയും നേതൃത്വത്തിൽ 60 താരങ്ങൾ വടക്കേ തലക്കാരും തെക്കേ തലക്കാരുമായി മാറി. ആവശ്യമായ വഴക്കുണ്ടാക്കുകയോ തല്ലുപിടി ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ശീലമല്ല. നല്ല ആഠ്യന്മാരും നല്ല പാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെടുന്ന ഞങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യവും നല്ല പരിപാടികളിൽ ഈ ഉത്സവ പറമ്പിൽ അവതരിപ്പിച്ചത്. ഒരു കാര്യം, ഇതുപോലെ സമാധാനമായിട്ട് നല്ല പരിപാടികളാണെങ്കിൽ ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഞങ്ങളെ ചൊറിഞ്ഞ ഞങ്ങളെ ചൊറിഞ്ഞ. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തെക്കേ തലക്കാർ. പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മളെ കയറി ചൊറിയാമെന്ന് നമ്മൾ മാത്രം. ഉത്സവ കൊടിയേറ്റത്തിന് ജയറാമിന്റെ ചെണ്ടമേളം അകമ്പടിയായി. പിന്നീട് വീണ്ടും ഇരുദേശക്കാരുടെയും ഏറ്റുമുട്ടലായിരുന്നു. ഇത്തവണ അന്താക്ഷരിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. വടക്കൻ പാട്ടിന്റെ നൃത്ത ചുവടുകളുമായി റീമ കല്ലിങ്കലും വിനീതും ലക്ഷ്മി ഗോപാലസ്വാമിയും വേദിയിലെത്തി. മെഡ്ലി ഫാസ്റ്റ് പാട്ടുകൾക്ക് ചുവടുകളുമായി ലാലേട്ടന്റെ നേതൃത്വത്തിൽ കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി, ഭാവന, രമ്യ നമ്പീശൻ തുടങ്ങിയവർ വേദിയിലെത്തിയിരുന്നു. മലയാളികൾക്കായുള്ള ലാലേട്ടന്റെ സമ്മാനമായിരുന്നു ഗഗനം സ്റ്റൈൽ. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, ജഗദീഷ് തുടങ്ങിയവർ ഹിറ്റ് പാട്ടുകൾ പാടി പ്രേക്ഷകരെ കയ്യിലെടുത്തു. ൾ
ഓർമ്മകളുമായി മലയാള സിനിമയുടെ മിമിക്രി സംഘം പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കത്തിനാണ് തിരികൊളുത്തിയത്. അതിവേഗം ദൂരത്തിലായിരിക്കും ഈ എയർലൈൻസിന്റെ പോക്കുന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. ആശംസ അറിയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വേദിയിൽ ഒരു വേഷമുണ്ടായിരുന്നു എന്നതാണ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമായി വിദേശത്ത് അവതരിപ്പിച്ച മെഗാ ഷോ ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരുന്നുവെന്ന് താരങ്ങൾ ഷോയ്ക്ക് ശേഷം അഭിപ്രായപ്പെട്ടു. ഷാർജ സ്റ്റേഡിയത്തിൽ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊക്കെ ഉള്ള ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ മലയാളത്തിലെ താരങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അതിനേക്കാളും ഒരു ജാം പാക്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് കിട്ടുമെന്ന്. സീ, നല്ല റെസ്പോൺസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഷോ ഭയങ്കര സക്സസ് ആയിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ നല്ലൊരു സക്സസ് തന്നെയാണ് നമ്മൾ കൊച്ചിയിലും പ്രതീക്ഷിക്കുന്നത്. ഒരു വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ പാടുപെട്ട് റിഹേഴ്സൽ ചെയ്ത് വന്ന ഒരു ഷോ ആണെന്ന് തന്നെയാണ് അതിന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പൊ എനിക്കൊന്നും ആ തരത്തിൽ ഷോ വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നു എന്നാണ് എന്റെ വിശ്വാസം. കൊച്ചി കുറെ കൂടി എന്താ പറയാ, കൂടുതൽ പ്രതീക്ഷയാണ് കൊച്ചിക്ക്. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ചിട്ടുള്ള ഒരു ഷോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും എല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. വി ആർ സോ ഹാപ്പി ദാറ്റ് വി കുഡ് ഡു ദിസ്. ഡെഫിനറ്റ്ലി ഒരു ഷോ കഴിയുമ്പോൾ നമ്മൾ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവും, നമുക്ക് എല്ലാത്തിനെയും കൂടെ കുറച്ചൊരു ബെറ്റർ പിക്ചർ കിട്ടും. സോ ഡെഫിനറ്റ്ലി വി ഹോപ്പ് ടു പുട്ട് അപ്പ് എ ബെറ്റർ ഷോ ഇൻ കൊച്ചി. 4.5 മണിക്കൂർ നീണ്ടുനിന്ന ഷോയുടെ എല്ലാ നിമിഷവും 40,000-ത്തിനടുത്തുള്ള കാണികൾ ആസ്വദിച്ചു എന്നതിന് തെളിവായിരുന്നു ഇവരുടെ വാക്കുകൾ. ഞായറാഴ്ച കൊച്ചിയിലെ കാണികൾക്ക് ഇതിലും മികച്ച ഒരു ഷോ എന്ന ലക്ഷ്യവുമായാണ് ഓരോ താരവും കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്.